വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ഡൌണിലിടെയും കോടികൾ വില വരുന്ന മയക്കുമരുന്ന് വിതരണം ചെയ്ത സംഘത്തെ പോലീസ് പിടികൂടി. ഒരു കോടിയോളം രൂപ വില വരുന്ന എം ഡി എം എയുമായി എട്ടംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ബാംഗ്ലൂരിൽ നിന്നും ചരക്ക് ലോറികളിലും മരുന്ന് കൊണ്ടുവരുന്ന വാഹനങ്ങളിലുമായാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചിരുന്നത്. പിന്നീട് ചെറിയ പാക്കുകളിലാക്കി ആവശ്യക്കാർക്ക് ഏജന്റുമാർ വഴി വിതരണം ചെയ്യും. ഓൺലൈൻ വഴിയാണ് പണമിടപാട്. സംഘത്തിലെ പ്രധാന കണ്ണിയായ ഷബീബ് ഏജന്റിന് മയക്കുമരുന്ന് കൈമാറുന്നതിനിടയിലാണ് പിടിയിലായത്. കഞ്ചാവും എം ഡി എം എയും ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. കൂടുതൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വൻ ശേഖരം പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവും തമിഴ്നാട് മദ്യവും വിൽപ്പന നടത്തുന്ന മറ്റൊരാളെ കൂടി പോലീസ് പിടികൂടി. ഒരു കോടിയോളം രൂപ വിലയുള്ള 100 ഗ്രാം എം ഡി എം എ എന്ന് പറയുന്ന മയക്കുമരുന്നാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. ഇത് സമൂഹത്തിലെ ഉയർന്ന തലത്തിലുള്ള പ്രൊഫൈലുള്ള ആൾക്കാരാണ് ഇത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. സിനിമാ നടന്മാർ, എഞ്ചിനീയർമാർ, ആ ഗ്രേഡിലുള്ള ആൾക്കാരാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. വളരെ വില കൂടിയ മയക്കുമരുന്നാണിത്. മുഹമ്മദ് ഷബീബിന് പുറമെ മുബാരിസ്, റമീസ്, ഇസഹാക്ക്, അഹമ്മദ് സലീം, സൈഫുദ്ദീൻ, രഞ്ജിത്ത്, റിയാസ് എന്നിവരാണ് മറ്റു പ്രതികൾ. വിപണിയിൽ 1 കോടി രൂപ വിലയുള്ള മയക്കുമരുന്നാണ് പോലീസ് പിടികൂടിയത്. കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കി. ന്യൂസ് 18 തിരൂർ. തൃശൂർ മാന്നാമംഗലം ദർഭയിൽ നിന്നും വൻ വാറ്റ് ശേഖരം പിടികൂടി. 1350 ലിറ്റർ കോടയും വാറ്റ് ഉപകരണങ്ങളുമാണ് പിടികൂടിയത്. നെല്ലിക്കാമല സ്വദേശി ബിജുവിന്റെ പറമ്പിൽ നിന്നുമാണ് വാറ്റ് കണ്ടെത്തിയത്. ഇന്റലിജൻസ് പാർട്ടിയും തൃശൂർ റേഞ്ച് പാർട്ടിയും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് നടപടി. മലയോര മേഖലയിൽ ലോക്ഡൌൺ അനുബന്ധിച്ച് വ്യാപകമായി വാറ്റ് നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. വാറ്റ് സംഘത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. കോതമംഗലം വടാട്ടുപാറയിൽ തോടിന്റെ സംരക്ഷണ ഭിത്തി തകർത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. വടാട്ടുപാറ മുളക്കൽ സ്വദേശി തങ്കച്ചനാണ് കുത്തേറ്റത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തോടിനോട് ചേർന്നുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തി കഴിഞ്ഞ ദിവസം പാപ്പു എന്നയാൾ തകർത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ തങ്കച്ചനും പാപ്പുവും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. ഇതിനിടയിൽ പാപ്പു റബ്ബർ കത്തി ഉപയോഗിച്ച് പുറകിൽ നിന്ന് തങ്കച്ചനെ കുത്തുകയായിരുന്നു. പാപ്പു മുൻപും ഇത്തരം കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പാപ്പുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുത്തേറ്റ തങ്കച്ചൻ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കണ്ണൂർ ജില്ലാതിർത്തിയായ കാലിക്കടവിൽ അനധികൃതമായി കടത്തിയ പണം പിടികൂടി. പയ്യന്നൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് മതിയായ രേഖകളില്ലാതെ 430,500 രൂപ പിടികൂടിയത്. പാലക്കാട് സ്വദേശികളായ സുലൈമാൻ, സുബൈർ എന്നിവരിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. പുനലൂരിൽ വ്യാജവാറ്റ് സജീവമെന്ന് പരാതി. നെടുങ്കയം കാറ്റാടി ജംഗ്ഷനിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ ചാരായവും 70 ലിറ്റർ വാഷും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് സാമുവൽ മാത്യുവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സാമുവലിന്റെ വീട്ടിൽ നിന്നാണ് ചാരായവും വാഷും പിടികൂടിയത്. പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പട്ടാമ്പി നിയുക്ത MLA മുഹമ്മദ് മോസിൻ. ആശുപത്രിയിലെത്തുന്ന ആളുകളോട് ജീവനക്കാർ മോശമായി പെരുമാറുന്നതായി പരാതി ഉയർന്നിരുന്നു. വിഷയം അടിയന്തരമായി ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഹമ്മദ് മോസിൻ പറഞ്ഞു. കോവിഡ് ആശുപത്രിയാക്കി മാറ്റിയ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് പട്ടാമ്പി നിയുക്ത MLA മുഹമ്മദ് മോസിൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പൊതുജനങ്ങൾക്കും കോവിഡ് രോഗികൾക്കും ആശുപത്രിയിലെ ചില ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഭാഗത്തുനിന്നും മികച്ച സേവനം ലഭ്യമാകുന്നില്ലെന്നും ആശുപത്രി അധികൃതരിൽ നിന്നും മോശമായ പെരുമാറ്റമാണ് ഉണ്ടാകുന്നതെന്നുമുള്ള പരാതികൾ ഉയർന്നതായും മുഹമ്മദ് മുഹസീൻ പറഞ്ഞു. പട്ടാമ്പി താലൂക്ക് ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കി മാറ്റിയതിനു ശേഷം വേണ്ടത്ര ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് പിന്തുണ ഇല്ല എന്നുള്ളൊരു തോന്നൽ പൊതുവെ തോന്നിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പല ഘട്ടത്തിലും ആശുപത്രിയിൽ വരുന്ന പൊതുജനങ്ങളോട് വളരെ മോശമായിട്ട് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ചില ഡോക്ടർമാരുമൊക്കെ മോശമായി പെരുമാറുന്നു എന്ന പരാതി ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുക. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രിയെ കണ്ട് പട്ടാമ്പി ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മോഹസിൻ അറിയിച്ചു. ജനങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ താല്പര്യമില്ലെങ്കിൽ ലീവെടുത്തു പോവുക, അല്ലെങ്കിൽ സ്ഥലം മാറുക. അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാനാകില്ലെന്ന് മുഹസിൻ പറഞ്ഞു. ജനങ്ങൾ വരുമ്പോൾ ജനങ്ങളോട് മോശമായി പെരുമാറുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരവിടെ നിന്ന് ലീവ് എടുത്ത് പോകുക, അതല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകുക. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് വളരെ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്.
ജനങ്ങൾക്ക് ഉപകാരം കിട്ടാത്ത താലൂക്ക് ആശുപത്രി ആകാൻ പാടില്ല. കോവിഡ് പരിശോധനാ ക്യാമ്പിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി റെഫർ ചെയ്ത കോവിഡ് രോഗിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാതെ തിരിച്ചുവിട്ട സംഭവമുണ്ടായി. രണ്ട് ദിവസം കഴിഞ്ഞ് ഈ രോഗി മരിക്കുകയും ചെയ്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ നാട് ഒന്നിച്ചു നിൽക്കുമ്പോൾ താലൂക്ക് ആശുപത്രിയിലെ ഇത്തരം നിഷേധാത്മക സമീപനം അംഗീകരിക്കാനാകില്ലെന്നും മുഹമ്മദ് മുസീൻ തുറന്നടിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. വടകരയിൽ സ്വകാര്യ ആശുപത്രിയുടെ നഴ്സിംഗ് കോളേജ് കോവിഡ് ആശുപത്രിയാക്കി മാറ്റി. കോഴിക്കോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഉദ്ഘാടനം പോലും കഴിയാത്ത വടകരയിലെ പാർക്കോ മെഡിക്കൽ സയൻസസ് ആശുപത്രി നഴ്സിംഗ് കോളേജ് കെട്ടിടം കോവിഡ് ആശുപത്രിയാക്കി മാറ്റിയത്. സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സയ്ക്ക് വൻതുക ഈടാക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഒരാശുപത്രി 100 കിടക്കകൾ സൗജന്യമായി ഒരുക്കുന്നത്. 50 രോഗികൾക്ക് ഓക്സിജൻ സൗകര്യത്തോടെയുള്ള ചികിത്സ ലഭിക്കും. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് 15 ദിവസത്തിനകം ആശുപത്രി സജ്ജമാക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന പാർക്കോ ആശുപത്രി ഉദ്ഘാടനത്തിന് സജ്ജമായി വരികയായിരുന്നു. അതിനിടയിലാണ് കളക്ടർ 150 കിടക്കകളുടെ ആവശ്യം ഉന്നയിച്ചത്. ഇതുപ്രകാരമാണ് പാർക്കോയുടെ നഴ്സിംഗ് കോളേജിൽ കോവിഡ് ആശുപത്രി സജ്ജീകരിച്ചത്. 15 ദിവസത്തിനുള്ളിലാണ് ഈ സജ്ജീകരണങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ 100 ബെഡാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ 50 ഓക്സിജൻ ബെഡാണുള്ളത്, 50 നോൺ ഓക്സിജൻ ബെഡാണ്. പിന്നെ HDU ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഒരു വെന്റിലേറ്റർ കെയർ ഒഴികെയുള്ള ഒരു കോവിഡ് രോഗിക്ക് ആവശ്യമുള്ള എല്ലാ ചികിത്സകളും ഇവിടെ കിട്ടും. വെന്റിലേറ്ററി കെയർ ഉടനെ തന്നെ ഒരു 40 ദിവസത്തിനുള്ളിൽ പാർക്കോയുടെ മെയിൻ ഹോസ്പിറ്റലിൽ അവിടെ പിന്നെ ICU സജ്ജീകരണങ്ങൾ കൂടി തുടങ്ങുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലും പ്രവർത്തന സജ്ജമാവുന്നതാണ്. ആ ഹോസ്പിറ്റലിൽ ഒരു തേശരി കെയർ ഹോസ്പിറ്റൽ എന്ന നിലയിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റലാണ് അവിടെ വരാൻ പോകുന്നത്. പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കോവിഡ് ആശുപത്രിയുടെ ഉദ്ഘാടനം കെ മുരളീധരൻ MP നിർവഹിച്ചു. 50 പേർക്ക് ഓക്സിജൻ സൗകര്യമുള്ള കിടക്കകളും 50 മറ്റ് കിടക്കകളുമാണ് ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ സജ്ജീകരിച്ചത്. ന്യൂസ് 18 വടകര. കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ഹിൻഡാൽക്കോ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കൈമാറി. ഏലൂരിലെ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് 25 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളാണ് കൈമാറിയത്. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത ആധുനിക ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളാണ് നൽകിയത്. ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സീനിയർ പ്രസിഡന്റ് ബി അരുൺകുമാർ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെ കോൺസെൻട്രേറ്ററുകൾ കൈമാറി. ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് കൂടിയ മലപ്പുറത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അണിചേരുന്നതായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ. കൂടുതൽ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് കോവിഡ് ടെസ്റ്റ് ക്യാമ്പുകളിൽ പങ്കാളികളാകുകയാണ് IDA. ട്രിപ്പിൾ ലോക്ഡൌൺ തുടരുന്ന മലപ്പുറത്ത് കടുത്ത നിയന്ത്രണങ്ങളാണ് നടപ്പാക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും ഊർജിതമായ പ്രവർത്തനത്തിലാണ്. കൂടുതൽ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി ഓരോ ശാഖകളിൽ കോവിഡ് ടെസ്റ്റ് ക്യാമ്പുകളിൽ പങ്കാളികളാകുന്നതിനായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ എല്ലാ IDA എല്ലാ ശാഖകളിലെ ദന്ത ഡോക്ടർമാർ വരും ദിവസങ്ങളിൽ ജില്ലതോറും ടെസ്റ്റിങ്ങിന് ഇറങ്ങുകയാണ്. ജില്ലയുടെ ഓരോ ഭാഗങ്ങളിൽ ക്രമീകരിക്കുന്ന ക്യാമ്പുകളിലായിട്ട് ഡോക്ടർമാർ ടെസ്റ്റിങ്ങിന് മുന്നോട്ട് വരികയാണ്. പ്രതിദിന പോസിറ്റീവ് കണക്കിൽ കഴിഞ്ഞ ദിവസം നേരിയ കുറവ് വന്നത് ജില്ലയിൽ ആശ്വാസമായെങ്കിലും ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രതയിലാണ്. വിവിധയിടങ്ങളിൽ കർശന പരിശോധനയും നടക്കുന്നുണ്ട്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ലോക്ഡൌണിൽ എറണാകുളത്ത് വാഹന പരിശോധനയ്ക്കും അവശ്യ വസ്തുക്കൾ വീടുകളിലെത്തിക്കാനും പോലീസിനെ സഹായിക്കുന്നത് സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിന് കീഴിൽ പ്രത്യേക പരിശീലനം ലഭിച്ച 2400 പേരാണ് സംസ്ഥാനത്ത് പോലീസിനെ സഹായിക്കാൻ സൌജന്യ സേവനവുമായി രംഗത്തുള്ളത്. എറണാകുളത്ത് വാഹന പരിശോധന നടത്താനും ക്വാറന്റൈൻ നിരീക്ഷണത്തിനും പോലീസിനെ സഹായിക്കുന്നത് സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരാണ്. രോഗവ്യാപനം കൂടിയ പഞ്ചായത്തുകളിലും പ്രധാന റോഡുകളിലും പിക്കറ്റിംഗ് ഏർപ്പെടുത്തേണ്ടി വന്നതോടെ പോലീസിന്റെ ജോലിഭാരം കൂടി. ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച 2400 പേരാണ് സംസ്ഥാനത്താകെ പോലീസിനെ സഹായിക്കാൻ സൌജന്യ സേവനവുമായി രംഗത്തുള്ളത്. ഉന്നത ബിരുദധാരികളും എഞ്ചിനീയർമാരും ബിസിനസ്സുകാരും എല്ലാമുണ്ട് കൂട്ടത്തിൽ. ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. മാധ്യമ സ്ഥാപനത്തിലെ സാങ്കേതിക വിഭാഗം സീനിയർ എഞ്ചിനീയറാണ്.
8-9 മണിക്കൂർ മാധ്യമപ്രവർത്തനം ആണ് മാധ്യമപ്രവർത്തനം അവിടെ ജോലിയുണ്ട്. അതിനുശേഷമുള്ള ഒരു 8-9 മണിക്കൂറാണ് നമ്മൾ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാഫിക് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ കേരള പോലീസിനോടൊപ്പം നമ്മൾ ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ദുരന്ത നിവാരണത്തിലും പ്രാഥമിക ശുശ്രൂഷയിലുമെല്ലാം ഇവർ പരിശീലനം നേടിയിട്ടുണ്ട്. രോഗികൾക്ക് മരുന്നെത്തിക്കാനും ക്വാറന്റൈൻ നിരീക്ഷിക്കാനുമെല്ലാം വോളണ്ടിയർമാർ പോലീസിനൊപ്പമുണ്ട്. അലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനെ പരിധിയിൽ 20 പേരാണ് അത്തരത്തിലുള്ളവർ നമ്മളോടൊപ്പം ഡ്യൂട്ടി ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. അവർ യാതൊരു പ്രതിഫലവുമില്ലാതെ നമ്മളോടൊപ്പം തികച്ചും സേവനം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന്റെ സേവനം ലഭിച്ചത് പോലീസിനും വലിയ ആശ്വാസമാണ്. ന്യൂസ് 18 ആലുവ. കോതമംഗലം അടിവാട് പ്രദേശത്ത് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കപ്പ വിതരണം നടത്തി. റിട്ടയേർഡ് കോടതി ഉദ്യോഗസ്ഥനായ അടിവാട് സ്വദേശി ബഷീർ വാരിക്കാട്ടാണ് കപ്പ സൗജന്യമായി നൽകിയത്. ലോക്ഡൌണിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കും അതിഥി തൊഴിലാളികൾക്കുമാണ് കപ്പ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒഇ അബ്ബാസിന്റെ നേതൃത്വത്തിലാണ് CPIM പ്രവർത്തകർ കപ്പ വിതരണം ചെയ്തത്. കൊല്ലം ജില്ലയിൽ അഴീക്കൽ, തങ്കശ്ശേരി, ശക്തികുളങ്ങര എന്നീ ഫിഷിംഗ് ഹാർബറുകൾക്കും അനുബന്ധ ലേല ഹാളുകൾക്കും ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രവർത്തനാനുമതി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവ അടച്ചിരുന്നു. നീണ്ടകര ഹാർബറിന് നിലവിൽ പ്രവർത്തനാനുമതി നൽകിയിട്ടില്ല. ഹാർബറിൽ പ്രവേശിക്കുന്നതിനായി നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 50 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. കർശന നിയന്ത്രണങ്ങളോടെയായിരിക്കും ഹാർബറുകളുടെ പ്രവർത്തനം. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹാർബറിനുള്ളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ അവശ്യ വിഭാഗത്തിൽപ്പെടുന്നവ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കൂ. ഗാർഹിക ഉപഭോക്താക്കളെ ഹാർബറിലോ ലേലഹാളിലോ പ്രവേശിപ്പിക്കില്ല. തിരക്ക് നിയന്ത്രിക്കാനായി ലേല വ്യവസ്ഥ ഒഴിവാക്കി വില മുൻകൂട്ടി നിശ്ചയിച്ച് തൂക്കി വിൽക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുന്നത്. ഹാർബറിനുള്ളിൽ സ്ഥിരമായി പ്രവേശിക്കുന്നവർ പാസ് ലഭിക്കാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതിനായി കാവനാട്, ശക്തികുളങ്ങര എന്നിവിടങ്ങളിലായി 1200 പേരെ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇവരിൽ 50 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ കടത്തിവിടുന്നതിനുള്ള പരിശോധന ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞാനതിൽ പരിശോധിക്കുകയും എനിക്ക് എൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. എല്ലാ തൊഴിലാളികളും അതിനുള്ളിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ഈ നെഗറ്റീവ് സർട്ടിഫിക്കറ്റോടുകൂടി അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ ആർക്കും ഒന്നും സംഭവിക്കില്ലെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി അകലം പാലിച്ചും അകലം പാലിക്കാതെ ഇരുന്നാൽ പോലും നമുക്ക് ഭയപ്പെടേണ്ടിയില്ല എന്നുള്ള ഒരു കുറച്ച് വിശ്വാസം നമ്മളെല്ലാവരിലും ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റ് ജില്ലകളിൽ നിന്നോ ഉള്ള യാനങ്ങൾ പ്രവേശിക്കുന്നത് കർശനമായി തടയും. പുതുതായി യാനങ്ങളിൽ മത്സ്യബന്ധനത്തിനെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഹാർബറിലും യാനങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് 18 നീണ്ടകര. ശംഖുമുഖത്ത് കടലാക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും ആന്റണി രാജുവും സന്ദർശിച്ചു. തകർന്ന റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗം പൂർത്തിയാക്കുമെന്ന് അവർ വ്യക്തമാക്കി. നാശനഷ്ടം കണക്കാക്കുന്നതിനായിരുന്നു സന്ദർശനം. ഡയഫ്രം വാളിന്റെയും സൈഡ് വാളിന്റെയും നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും ഇരുവരും പറഞ്ഞു. ഈ കടൽക്ഷോഭം ശാന്തമാകുന്നൊരു സ്ഥിതി രണ്ട് ദിവസം കൊണ്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ശാന്തമായ ഉടനെ തന്നെ ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയൂ. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. നിലവിലുള്ള ഒരു അവസ്ഥ ഒന്ന് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അടിയന്തരമായി എത്രയും വേഗത്തിൽ ഇതിൻ്റെ പ്രവർത്തനം നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം അമ്പൂരിയിൽ മണ്ണിടിച്ചിൽ, ഒരു വീടിന് നാശനഷ്ടമുണ്ടായി. നവരക്കാല ബേബിയുടെ വീടാണ് തകർന്നത്. വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഏതാനും മാസമേ ആയിട്ടുള്ളൂ. വീടിന് പുറകുവശത്തെ മണ്ണ് കുത്തിയൊലിച്ചെത്തിയായിരുന്നു അപകടം. വീട്ടിൽ കൊച്ചുകുട്ടികളടക്കം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. നാശനഷ്ടം കണക്കാക്കിയിട്ടില്ല. രണ്ടു ദിവസമായി നിർത്താതെ പെയ്യുന്ന മഴയിൽ കുമ്പിച്ചൽ കടവ്, ഞവരക്കാല, കുട്ടമല പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ പതിവാണ്. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് പുതുതായി നിർമ്മിച്ച പാർക്കിന്റെ മതിൽ ഇടിഞ്ഞു വീണു. നിർമ്മാണത്തിലെ അഴിമതിയാണ് മതിലിടിയാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പാർക്കിന് സമീപം നിർമ്മിച്ച കുളത്തിന് മണ്ണെടുത്തതിനാലാണ് മതിലിടിഞ്ഞതെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ബ്രഹ്മകുളത്ത് കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചത്. പാർക്ക് ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇതുവരെ തുറന്നുകൊടുത്തിരുന്നില്ല. ഈ പാർക്കിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്.
കരാറുകാരുടെ അഴിമതിയാണ് പാർക്കിടിയാൻ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കരാറുകാരിൽ നിന്ന് പണം തിരികെ വാങ്ങണമെന്നും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. 84 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ആ പാർക്ക് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ആ പാർക്കിനോട് തൊട്ടടുത്ത ഒരു കുളം പണിയുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ കരാറടിസ്ഥാനത്തിൽ കുളം പണിയുന്നതുമായി ബന്ധപ്പെട്ട് ആ പാർക്കിൻ്റെ ഒരു പ്രദേശം മുഴുവൻ ഈ കഴിഞ്ഞ മഴക്കാലത്ത് പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഒരു വലിയ ഭീമമായിട്ടുള്ള നഷ്ടമാണ് ഗുരുവായൂർ നഗരസഭയ്ക്ക് അതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ പാർക്കിനു സമീപത്ത് കുളം കുഴിക്കുന്നതിനായി മണ്ണെടുത്തത് മൂലമാണ് പാർക്കിന്റെ മതിലിടിഞ്ഞതെന്ന് നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി. ഒരു കുളം നഗരസഭ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഇതിന്റെ മതിൽ ഇടിഞ്ഞു എന്നത് വസ്തുതയാണ്. അത് കുളം നിർമ്മിക്കുന്ന കരാറുകാരൻ തന്നെ ആ മതിൽ നേരെയാക്കി നഗരസഭയ്ക്ക് ഒരു നയാ പൈസയുടെ നഷ്ടമില്ലാത്ത വിധത്തിൽ പൂർത്തിയാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ വൈകിയത് മൂലമാണ് കുട്ടികൾക്കായി പാർക്ക് തുറന്നുകൊടുക്കാതിരുന്നതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 ഗുരുവായൂർ. കോതമംഗലം കോട്ടപ്പേടി വാവേലിയിൽ കഴിഞ്ഞ രാത്രി കാട്ടാനക്കൂട്ടം കൃഷിയിടം നശിപ്പിച്ചു. സ്ഥിരമായി ആനശല്യം നേരിടുന്ന പ്രദേശവാസികൾ നഷ്ടപരിഹാരത്തിനായി കാത്തിരിപ്പ് തുടരുകയാണ്. വാവേലി ഭാഗത്ത് റബ്ബർ കർഷകനായ ആലുമൂട്ടിൽ ബെന്നിയുടെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം റബ്ബർ തൈകൾ പിഴുതെടുത്ത് ഭക്ഷിക്കുകയും ഇടവിളയായി നട്ടിരുന്ന ഇഞ്ചി കൃഷിയും മഞ്ഞൾ കൃഷിയും ചവിട്ടി നശിപ്പിക്കുകയും ചെയ്തു. ആന ചവിട്ടി മരിച്ച് ഇഞ്ചി കൃഷി കംപ്ലീറ്റ് നശിപ്പിച്ചു കളയുകയും എൻ്റെ 19 റബ്ബർ തൈ ചോടോടെ പിഴുതു തിന്നുകയും ചെയ്തു. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപിയും വാർഡ് മെമ്പർ സണ്ണി വർഗീസും ആനക്കൂട്ടം നശിപ്പിച്ച കൃഷിയിടം സന്ദർശിച്ചു. ജനവാസ മേഖലയിൽ നിരന്തരമായി കാട്ടാനശല്യം ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വനവകുപ്പുമായി ചേർന്ന് പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പറഞ്ഞു. ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള ഈ മൃഗങ്ങളുടെ ശല്യം നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ MLA ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കാര്യം പഞ്ചായത്ത് ആലോചിക്കുന്നതാണ്. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കി ഹൈറേഞ്ച് മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം. ഏക്കർ കണക്കിന് പാടത്താണ് വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചത്. കൃഷിനാശത്തിന് നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടു. കാട്ടാന, കാട്ടുപോത്ത്, പുലി തുടങ്ങിയ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് പതിവായി. കാട്ടാനശല്യമാണ് ഏറ്റവും രൂക്ഷം. ഒറ്റതിരിഞ്ഞും കൂട്ടമായും എത്തുന്ന കാട്ടാനകൾ ഏക്കർ കണക്കിന് കൃഷിയിടവും വീടുകളും തകർത്തു. നിരവധി പേർക്കാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ജനവാസ മേഖലയിൽ അടിക്കടി പുലിയിറങ്ങുന്നതും നാട്ടുകാരെ ഭീതിയിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ ഇറങ്ങിയ പുലിയെ വനംവകുപ്പ് പിടികൂടിയിരുന്നു. വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിനും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും സർക്കാർ ഇടപെടലുണ്ടാകണമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങളുടെ ശല്യം വല്ലാതെ കൂടുന്നു. അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ കാര്യമായിട്ടില്ല. നഷ്ടപരിഹാരം കൊടുക്കാൻ സംവിധാനമില്ല. ഇതെല്ലാം ഈ മേഖലയിൽ വലിയ ആശങ്കയാണ്. ഗവൺമെൻറ് ഗൗരവമായത് കാരണം പുതിയ വനംമന്ത്രി തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ കുറച്ചുകൂടെ മനുഷ്യത്വപരമായ സമീപനം എടുക്കുന്ന ആളായിരിക്കണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വന്യജീവി പ്രതിരോധത്തിനായി ഓരോ ബഡ്ജറ്റിലും സർക്കാർ കോടികളാണ് നീക്കിവെക്കുന്നത്. എന്നാൽ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ സോളാർ വേലികൾ നിർമ്മിക്കുന്നതിനും മറ്റു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഹൈറേഞ്ചിലെ കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലത്ത് കിണറ്റിൽ വീണ പശുക്കുട്ടിയെ ഫയർഫോഴ്സ് ടീമെത്തി രക്ഷപ്പെടുത്തി. അമ്പലപ്പറമ്പ് സ്വദേശി കറുകപ്പള്ളി ഷാജൻ കുര്യാക്കോസിന്റെ വീട്ടിലെ പശുക്കുട്ടിയാണ് കിണറ്റിൽ വീണത്. വീട്ടുകാർ പശുക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഫയർഫോഴ്സിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിദ്ദിഖ് ഇസ്മായിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പശുക്കിടാവിനെ രക്ഷിച്ചത്. കണ്ണൂർ കാപ്പിമലയിൽ കാട്ടുപന്നിയുടെ ആക്രമത്തിൽ 2 പേർക്ക് പരുക്ക്. ഉദയഗിരി വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് KR രതീഷ്, രാഘവൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രതീഷ് റോഡിൽ വെച്ചും രാഘവൻ വീട്ടുമുറ്റത്ത് വെച്ചുമാണ് ആക്രമണത്തിനിരയായത്. കാലിനും കൈക്കും പരുക്കേറ്റ രാഘവനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വടകരയിൽ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന്റെ വീടിനു നേരെ പെട്രോൾ ബോംബേറ്. കന്നിനടിയിലെ വലിയ വളപ്പിൽ പ്രദീപന്റെ വീടിന് നേരെയാണ് പെട്രോൾ ബോംബേറുണ്ടായത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു ആക്രമണം. ബൈക്കിലെത്തിയ സംഘം 2 തവണയായി പെട്രോൾ ബോംബെറിയുകയായിരുന്നു. പെട്രോൾ ബോംബാണെന്ന് തോന്നുന്നു. ബിയറിന്റെ കുപ്പിയിലെ തുണിയും തിരികെ പെട്രോൾ അടിച്ചിട്ട് കിണറ്റിലേക്കും കാറിന് നേരെയും ചാടി അതിന് മതിലിന് പോയി കൊണ്ടിരിക്കുകയാണ്.
കിണർ പെട്രോൾ ചേർന്നൊരു കാണാം നാശവശായിക്കും. ഞങ്ങൾ രണ്ട് വീടുകാർ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇത് പറഞ്ഞത് വടകർ ട്രാഫിക് പോലീസിലുള്ള പ്രദീപന്റെ വീടാണ്. ചിത്രരചനയിൽ വിസ്മയം തീർക്കുകയാണ് തൃശൂരിലെ ഒരു വീട്ടമ്മ. ശാസ്ത്രീയമായി ചിത്രരചന പഠിച്ചിട്ടില്ലെങ്കിലും പീലു വരച്ച ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. സമൂഹ മാധ്യമങ്ങളെ ആശ്രയിച്ചാണ് പീലു ആദ്യമായി ചിത്രം വരച്ചു തുടങ്ങിയത്. ആദ്യം കാർട്ടൂൺ കഥാപാത്രങ്ങളെയാണ് വരച്ചതെങ്കിലും പിന്നീട് വരയിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തി അവ വിജയം കാണുകയും ചെയ്തു. ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ മൂന്നുമുറി ചെട്ടിച്ചാൽ അംഗനവാടി ചുവരിലും തുടർന്ന് ചെമ്പുച്ചിറ കന്നാറ്റുവാടം സ്കൂളിലും മറ്റത്തൂർ അംഗനവാടിയുടെ ചുവരുകളിലും ചിത്രം വരയ്ക്കാനായി പീലുവിനെ ക്ഷണിച്ചു. സൗജന്യമായിട്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കാണാനായി ചിത്രങ്ങൾ വരച്ചു നൽകിയത്. ചെറിയ കുട്ടിക്ക് ഡോറേനെ ഇഷ്ടമായതുകൊണ്ട് വരച്ചു തരാൻ പറഞ്ഞപ്പോൾ വീട്ടു ചോറിലാണ് ആദ്യം വരച്ചു തുടങ്ങിയത്. പിന്നെ അത് കണ്ടിട്ട് ചുറ്റുവിനല്ല അംഗനവാടി ടീച്ചർ പറഞ്ഞു അവിടെ വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഡോറയും ചോട്ടാവയും ഒക്കെ വരച്ചു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ചിഞ്ചിറ സ്കൂളിൽ വരച്ചു, കന്നാറ്റുപാടം സ്കൂളിൽ വരച്ചു കൊടുത്തു. പെൻസിൽ വര ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പീലു വിരാട് കോഹ്ലി, നടൻ വിജയ്, മാധവിക്കുട്ടി തുടങ്ങിയ ഒട്ടേറെ പേരുടെ ചിത്രം വരച്ചു. ഇപ്പോൾ ലണ്ടൻ, ഖത്തർ തുടങ്ങി വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി ഓർഡറുകളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പീലുവിന് ലഭിക്കുന്നത്. വിവാഹം, ജന്മദിനം തുടങ്ങിയ വിശേഷങ്ങൾക്ക് സമ്മാനമായി നൽകുന്നതിനുള്ള ചിത്രങ്ങളാണ് വരച്ചു നൽകുന്നതിലേറെയും. ന്യൂസ് 18 തൃശൂർ. പല രീതിയിലുള്ള കോവിഡ് ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇതിനിടെ ആളെ പറ്റിക്കുന്ന പ്രാങ്ക് പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ. ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 3 മണിക്കൂറായി തിരുവനന്തപുരം പാലോടിനടുത്ത് ചെറിയൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ഇവിടെ എത്തിയ ഒരു നാട്ടിൻ പുറത്തുകാരനാണ് ടാർഗറ്റ്. മാസ്ക് കൃത്യമായി ധരിക്കാതെ അടുത്തിരിക്കുന്നവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കൊണ്ടുപോകാൻ കാലനും ചിത്രഗുപ്തനും എത്തി. തൊട്ടടുത്തിരുന്നവർ കാലനെയും ചിത്രഗുപ്തനെയും കാണാനാകുന്നില്ലെന്ന് പറഞ്ഞതോടെ പാവം നാട്ടിൻ പുറത്തുകാരൻ ആകെ കൺഫ്യൂഷനിലായി. പേര് പറയണം. ബാബു, അഡ്രസ് പറയണം. ഇത് തന്നെയാണ്. തൊട്ടടുത്തിരുന്നവർ ഉൾപ്പെടെ എല്ലാവരും പ്രാങ്ക് ടീമിലുള്ളവരാണെന്ന് പിന്നീടാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്. കോവിഡ് 2-ാം ഘട്ടത്തെ പ്രതിരോധിക്കാനുള്ള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പുത്തൻ ആശയമാണ് ഈ പ്രാങ്ക് ഷോ. ഇനി ആഗ്രഹങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ദേവനോട് പറയാം. വീട്ടിൽ കൊണ്ടുപോകണം. ഫോണ വഴിക്ക് നമുക്ക് വീട്ടിൽ വന്നിറങ്ങാം. നിങ്ങൾ കാരണം അവർക്ക് രണ്ടും കൂടെ രോഗം കൊടുത്തില്ലേ? കൊടുത്തോ? അപ്പൊ ഇനി ഞങ്ങൾക്ക് ഒരാഴ്ചക്കകത്ത് അവരെ കൂടെ കൊണ്ടുപോട്ടെ. ആളുകൾ നിൽക്കുന്ന കച്ചവട കേന്ദ്രങ്ങളും പൊതുയിടങ്ങളുമാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. മാസ്ക് ശരിയായി ധരിക്കേണ്ടതിന്റെ ആവശ്യകതയും അനാവശ്യ ഒത്തുചേരലിന്റെ ആപത്തും ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. 20 വർഷമായി പ്രാങ്ക് പ്രോഗ്രാമുകൾ ചെയ്യുന്ന പ്രദീപ് മരുതത്തൂരാണ് ഇതിന്റെയും സംവിധാനം. വണ്ടിയൊക്കെ
കുറെ കഴിയുമ്പോൾ ആ വിളി പോലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, മറന്നുപോകും. ഇനിയിപ്പോ നിങ്ങളുടെ പേര് ബാബു എന്നല്ല.